ഹലോ, എന്താക്കുന്നു എല്ലാവർക്കും? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ഡെയ്മി ലൈഫ് എല്ലാം ഫുള്ളില്ല, ഉച്ച വരെ ഉള്ളത്. ഇന്ന് എൻ്റെ പോലെ ഒന്നും ഉപ്പ ഉമ്മ പോലെ വരുന്നില്ല. ഞാൻ കുറേ ആയി പോവാത്ത അല്ല, ഞാൻ രണ്ടാഴ്ചക്കൊരിക്ക് പോലുണ്ട്. ലൈബ്രറി ആഴ്ച ലീവ് ഉണ്ടല്ലേ, അപ്പം രണ്ടാഴ്ചക്കൊരിക്ക് പോലുണ്ട്. പിന്നെ ഉമ്മാറും വരാത്ത കുറേയാണ് ചേച്ചപ്പമ്മ വന്നെ. അതിൻ്റെ ഇടയിൽ ഉമ്മക്ക് കയ്യാതായി, പിന്നെ ഉപ്പാക്ക് പീഴടിച്ചിട്ട് വരാൻ കഴിഞ്ഞില്ല. അല്ലിട്ട് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഇന്ന് വരുന്നേലി. അങ്ങനെ ഞാൻ നെയ്ച്ചോറും കോഴിക്കറിയെല്ലാം ആക്കാൻ വിചാരിച്ചിട്ട് കോഴിയെല്ലാം കാച്ചിട്ട് വെക്കണേ. ഇച്ചാൻ്റെ മോനും ഉണ്ടാവും മൺറൊക്കെ. മൺറ ഇടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ മോനും ഉണ്ടാന്ന്. ചെറുതുപ്പ 3.5 വയസ്സായി. എത്ര എനിക്ക് അകത്ത് കുറേ പുള്ളുണ്ടല്ലേ, അപ്പൊക്ക് മൺറ കീമൊക്കെ ഉറക്കെ ഓറുണ്ടാന്ന് കരിഞ്ഞോണ്ട്. അപ്പം ഞാൻ കോഴി അച്ഛമ്മ എപ്പോഴും ഇല്ലേ കോൺഫ്ലവറിൻ്റെ പൊടിയില്ലേ അതിടലുണ്ട്. ഇത് ഏതോ ഒരു വീഡിയത്തിൽ ഞാൻ കണ്ടത്. അതിന് പിന്നെ ഞാൻ എപ്പോഴും യൂസ് ആക്കുന്നത്. നല്ല വാങ്ങുന്നുണ്ട്, അങ്കല്ല വാങ്ങുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് യൂസ് ആക്കി നോക്കി എല്ലാവരും. പിന്നെ കോഴിയെല്ലാം പെരക്കിച്ചിട്ടായിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോളെല്ലാം വറുത്തിട്ട് കല്ലിലേക്ക് ഇടാണ്ടിന്നെ. ഗ്യാരണ്ടി എപ്പോൾ പോകുന്നതെന്ന് അറിയില്ല. ഇപ്പം ആയി പിന്നെ ഇരുന്ന് ഗ്യാരണ്ടി പോകുന്നതന്നെ ആരെങ്കിലും വരുന്നതല്ലെങ്കിൽ അപ്പം പോയി. എല്ലാവരും ഇരിക്കില്ല മെസ്സേജ് ഇരുന്ന് പോന്നിട്ട് എന്നിട്ട് പോവേയില്ല. അങ്ങനെ മോളെല്ലാം വറുത്തിട്ടായിട്ടായിട്ട് ഞാൻ തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടായിട്ട് ഇതിലേക്ക് കൊത്തമ്പാരി ഇട്ടിട്ട് വറുത്ത്. കൊത്തമ്പാരി ഇടുമ്പോൾ ഞാൻ അധികം ഇത് ഗ്യാസ് ഓഫ് ആക്കും. എല്ലാം നല്ലോണം കരിഞ്ഞിട്ടോ വേണ്ടിയിട്ട് ജസ്റ്റ് ചൂട്ടിൽ തന്നെ അത് ചൂടാന്ന്. അങ്ങക്കില്ലേ ഈ പണി തന്നെ. അതിനുണ്ട് ഞാൻ ഉമ്മടലിനെ ഇത് മറ്റേ പൊടിയിലേ വെക്കാന്ന്. ഇവിടെ ഉമ്മടക്കുന്ന അത്ര ഇഷ്ടമല്ല. പക്ഷെ പാങ്ങ ഇങ്ങനെ നമുക്ക് പൊടിയിൽ വെച്ചാൽ ഒരു പാങ്ങാന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചുട്ടലെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ടിടാലിട്ട് കഴിഞ്ഞ പൊടിച്ചിട്ടിട്ടില്ല അങ്ങ് ബിയൊന്ന് അരിഞ്ഞിട്ടിട്ടല്ല അങ്ങനത്തെ ഒരു സൗകര്യമുണ്ട്. അങ്ങനെ പൊടിച്ചിട്ടിടാലിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നവിടെ ക്ലീനാക്കി. അല്ലെങ്കിൽ ആ പണി അവിടെ തന്നെ വയ്ക്കാവൂ. നമുക്ക് അപ്പോൾ അപ്പോൾ ഇന്നമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടായിട്ട് അപ്പോൾ തന്നെ നമുക്ക് അതിനെ മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ചൊടിയിരുന്നു നമുക്ക് എന്തുണ്ടാക്കി അപ്പോൾ ക്ലിയർ ആക്കണം. എന്നിട്ട് ഞാൻ മുള പൊടിച്ചിട്ട് കല്ലിലേക്ക് ഇട്ട് കല്ല് ഇങ്ങനെ ഇട്ടങ്ങ് പി അരിഞ്ഞിട്ടിട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഇതിനെ കൂട്ടിക്കൊണ്ടും തയ്ക്കൊണ്ടെല്ലാം വേണം. മുളുപോലും മുളവും കൊത്തമ്പാരിയെല്ലാം പൊടിച്ചിട്ടിട്ട് പി അരിഞ്ഞിട്ടും കിട്ടും. കുറേ നേരം അതിനെ കൂട്ടിക്കൊണ്ടൊന്നും നിൽക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഞാൻ വെണ്ടയ്ക്ക കുറയ്ക്കാതെ ഇത് നമ്മളെ നാടൻ വെണ്ടയ്ക്ക നമ്മളെ എണ്ണ പിടിച്ച ഇത് കുറച്ച് ആക്കി ഞാൻ ഉപ്പ മറ്റേ കൊമ്പയർ വെണ്ടയ്ക്ക അങ്ങനത്തെ എല്ലാം. അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക പറമ്പും ആക്കാൻ വിചാരിച്ചിട്ട് വെണ്ടയ്ക്ക മുറിക്കാൻ കഴിഞ്ഞ ഇത് അധികളും പച്ചമുളകിട്ടല്ലേ വെണ്ടയ്ക്ക വെക്കുന്നത്. ഇവിടെ ഉമ്മ മുളരച്ച് കൂട്ടി വെക്കുന്ന നല്ല പാങ്ങുണ്ട്. അങ്ങനെ ആ വെണ്ടയ്ക്ക മുറിക്കുന്ന ഇടയിൽ ഉമ്മാണ്ട് വന്ന 12 വയസ്സിലോ അതിനെ ഞാൻ അത്ര കാലത്തെ വരെ തിരിച്ചിട്ടാ. ഒരു ഉച്ചാമ്പക്ക് ഒറ്റ വരുവാന്ന് വിചാരിച്ചിന് ഞാൻ. ഇത് 12 ബസ്സിലേ വന്നു. പിന്നെ നമ്മളെടുത്ത ബസ്സിൻ്റെ ഇതും അറിയാമല്ലോ, 10:30 പിന്നെ ബസ് വന്നു, പിന്നെ വരുന്നത് 1:45 അങ്ങനെ എന്തോ. പിന്നെ ആരും മൂവാറിലേക്കായിട്ട് വന്നിട്ട് അവിടെ നിന്ന് രക്ഷ ആക്കിയിട്ടായിട്ട് വരുവാന്ന് തോന്നുന്നു. അങ്ങനെ ഉമ്മാൻ്റെക്ക് സർവത്തെല്ലാം കൊടുത്ത് ഉമ്മാൻ്റെ വരുമ്പോൾക്ക് മീനെല്ലാം കൊണ്ടുവന്നു ഞാൻ. ഇത് ഉപ്പ അടുക്ക് പോകുമ്പോൾ വെക്കും മക്കളെ അടുക്ക് മീനെല്ലാം കൊണ്ടുവരും. ഉപ്പക്ക് അങ്ങനത്തെ ഒരു ഇത് മീനും ഫ്രൂട്ട്സെല്ലാം. ഈ ഫ്രൂട്ട്സൊന്നും ഞങ്ങൾക്ക് പറ്റിയതല്ല. പിന്നെ അവിടെ ഒരു പ്ലാസ്റ്റിക് ഈ ഒരു ഇത് കണ്ടിട്ടാ ഞാൻ എന്തിപ്പോൾ ചേർന്ന പേപ്പറിൽ ചുറ്റിയിട്ട് അത് ഇത് കട്ട്ലീസ് നമുക്ക് ഇഷ്ടം കട്ട്ലീസ് കട്ട്ലീസിൻ്റെ ബോക്സ് തന്നെയത്. അങ്ങനെ ഞാൻ വെണ്ടക്കറിയേക്കാളും ഞാൻ ഉമ്മക്ക് മോളെല്ലാം എടുത്ത് തരുന്നത്. ശരിക്കും ഉമ്മ വെക്കല്ലേ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ഉമ്മക്ക് എന്തുവാന്ന്. അങ്ങനെ ഉമ്മക്കെല്ലാം എടുത്ത് തന്നെ ഈ മുള കൂട്ടിയിട്ട് വെക്കുന്നു. മുള കൂട്ടിട്ട് വെച്ചാൽ നല്ല പാങ്ങുണ്ട് പച്ചമുളനാട്ടി. ഞാൻ മറ്റേ ട്രൈബോർഡ് വെച്ചിട്ടുണ്ടായി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഉപ്പ വെക്കുന്നത് ഇതെന്ത് മറ്റേ റോഡ് പണിക്ക് എടുക്കുന്നതായിട്ട് മിന്നേ ഇല്ലേ ആൾക്കാർ ഇങ്ങനെ അളക്കാൻ വരുന്നില്ലേ എന്തോ ചെല്ലിനു ഉപ്പ അതിൻ്റെ ഒന്ന് വിചാരിച്ച് ഞാൻ എന്തുപ്പ നീട അളക്കുന്നതെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് വിചാരിച്ചിട്ടാണ്. ആ സർവ അളക്കുന്ന വിചാരിച്ച് കുച്ചില്ലെന്തുപ്പോൾ സർവ അളക്കുന്ന വിചാരിച്ച് ഞാൻ നിരീക്ഷിച്ചല്ലേ ഇപ്പം. ഇതങ്ങനെ ഞാൻ വെണ്ടക്കാൻ കറിയല്ലായിട്ടൊരു കോഴിക്കറിയേക്കാളത്തേക്ക് കഴിഞ്ഞ് ഇത് കോഴിക്കറിൻ്റെ വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് ഷോർട്ടിലല്ലോ. അതിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഇതും ഞാൻ അരച്ച മുള്ളിലാണ്, എല്ലാം അരച്ച മുള്ളിൽ തന്നെ ഇവിടെ എപ്പെങ്കും അത്യാവശ്യത്തിന് അങ്ങ് മുൾപ്പൊടിയിൽ വെക്കുന്നത്. അതന്നെ അത്യാവശ്യം ആരെങ്കിലും വരുന്നില്ലെങ്കിൽ കറണ്ട് വന്ന് അപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇങ്ങനെ എന്നെങ്കിലും പാങ്ങും തോന്നും. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടാ. ഉമ്മാൻ്റെ കുറേ ഞാൻ ഇപ്പോൾ 1 മാസത്തെ പോയിട്ടത്തേക്ക്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ എല്ലാം മുണ്ടിപ്പാടം ഉണ്ടി. പിന്നെ ചനം മോനുണ്ടായി, അവൻ്റെ കുറച്ച് നേരം ഇതാക്കി. അങ്ങനെയെല്ലാം ആയിട്ട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ. പിന്നെ ആ രണ്ടി വന്നിട്ടാ. അപ്പം പിന്നെ വീഡിയോ എടുത്തിട്ടാൻ അങ്ങനെ ആളില്ലല്ലോ. അങ്ങനെ കോഴിയെല്ലാം കാച്ചി ഇങ്ങനെ
ഫുഡ് റെഡി ചെയ്ത് കൊയ്ക്കറി, നെയ്ച്ചോറ്, പറഞ്ഞോറ്, കൊയ്യാച്ചും വെണ്ടക്കാൻ്റെ പറമ്പ്. എൻ്റെ ഉപ്പാക്ക് ഇഷ്ടം വെണ്ടക്കാൻ്റെ പറമ്പ്. ഇതങ്ങനെ ചോറിൽ വെച്ചിട്ടായിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് കുറച്ച് നേരം മുണ്ടി. ഉമ്മ ജസ്റ്റ് കടന്നിട്ടുണ്ടായ സമയത്ത് ഉമ്മാക്ക് മരുന്നെല്ലാം ഉള്ളതുകൊണ്ട് കടന്നിട്ടുണ്ട് ഉമ്മ. അപ്പം ഇച്ചാനം മോനാടെ കളിച്ചോണ്ടായി, ഇരുത്തൈസൂൻ്റെ കളിക്കുന്നതിൽ കളിച്ചോണ്ടായി ഓനോടെ. പിന്നെ ഉപ്പാടെ ഇരുന്നിട്ടുണ്ടായി, അങ്ങനെ ഒരു വിശം പറഞ്ഞോണ്ടായി അങ്ങ്. പിന്നെന്ത് വിശേഷം എല്ലാവരും? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു വീഡിയോ ഞാനിങ്ങനെ എടുത്ത് ഉമ്മാൻ്റെ പേരുന്നല്ലോ പെട്ടെന്ന്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് അങ്ങ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ ഉപ്പ. ഞാൻ മുഖം കാണിച്ചിട്ട് ഉപ്പാക്ക് വലിയ ഇഷ്ടമല്ല ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതൊന്നും.